ഇന്നത്തെ എൻ്റെ വീഡിയോ ആക്കി മാത്ര മാത്ര എന്ന് വെച്ചാൽ ചിഹ്നങ്ങൾ. അപ്പം ഈ അക്ഷരങ്ങളുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർത്താൽ ആ എന്നാണ് അതിൻ്റെ സൗണ്ട്. ഹിന്ദി സ്വരാക്ഷരങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമാണ് ആ എന്ന ലെറ്റർ. ഈ ആ എന്ന ലെറ്ററിൻ്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകളും അതുകൊണ്ട് നമുക്ക് റീഡിംഗ് പ്രാക്ടീസ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ എന്നതിൻ്റെ മാത്ര ചിഹ്നം ഇങ്ങനെയാണ് ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. അപ്പോൾ ഈ ആ എന്ന ലെറ്ററിൻ്റെ ഈ ചിഹ്നം അക്ഷരങ്ങളുടെ കൂടെ ചേർത്താൽ വായിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ ചേരുമ്പോൾ കാ എന്ന് വായിക്കും. കാ, ചാ, ചായയുടെ കൂടെ ചേർന്നപ്പോൾ ചാ. ട എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ മാത്ര ചേർത്തപ്പോൾ ടാ. തായുടെ കൂടെ ചേർന്നാൽ താ. ഇങ്ങനെയാണ് അപ്പോൾ ആയുടെ മാത്ര ചേർന്നുകൊണ്ട് വായിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് നോക്കാം. ഇതെന്താണ്? മാങ്കോ. മാങ്കോന് ഇന്ത്യയിൽ പറയും ആം. ആ എന്ന അക്ഷരവും മാ എന്ന അക്ഷരവും കൂടി ചേർന്നപ്പോൾ ആം എന്ന് വായിച്ചു. അവിടെ റെഡിൽ കാണിച്ചതാണ് ആയുടെ മാത്ര, ആയുടെ ചിഹ്നം. ആം മാങ്കോ. ഇതെന്താണ്? ഫയർ, തീ അല്ലേ. അപ്പം ഇതിന് ഇന്ത്യയിൽ പറയും ആഗ്. ആഗ്, ആഗ് മീൻസ് ഫയർ. ആഗ്, ഫയർ. അടുത്തത് ആകാശ്. ആകാശ് മീൻസ് സ്കൈ. ആകാശ്, സ്കൈ ഇന്ത്യയിൽ പറയും ആകാശ്. ആകാശ്, ആകാശ്, ആകാശ്. അടുത്തത് കാൻ, ഇയർ. നമ്മൾ ചെവിക്ക് ഇന്ത്യയിൽ പറയും കാൻ. കായുടെ കൂടെ ചേർന്നതാണ് അവിടെ ആയുടെ ചിഹ്നം, അതാണ് കാ എന്ന് വായിച്ചത്, കാൻ, ഇയർ. അടുത്തത് നമുക്ക് കുറച്ച് വേർഡ്സ് വായിക്കാം. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. പടിയെ ഓ സമജിയെ. നാഗ്. ന എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ ചിഹ്നം ചേർത്ത് നാ എന്ന് വായിക്കും. നാക്ക്, 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 നാക്ക്. രണ്ടാമത്തത് ഹാത്ത്. ഹാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ മാത്ര ചേർത്ത് ഹാത്ത്, ഹാത്ത്. അടുത്തത് എന്താ വായിക്കുന്നത്? കാൻ, മാൽ, ഗാൻ. താൽ. അടുത്തതിൽ രണ്ട് ആയുടെ ചിഹ്നമുണ്ട്. മാല. അവിടെ റെഡ് ലൈനിൽ കൊടുത്തില്ലേ മാല. മാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ ചിഹ്നം ചേർത്തപ്പോൾ മാ. ല എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ മാത്ര ചേർത്തിയപ്പോൾ ലാ. കൂട്ടി വായിച്ചാൽ മാ ല, മാല. അടുത്തത് താല, താല. ഗാന, നാന. ഇവിടെയൊക്കെ രണ്ട് അക്ഷരങ്ങൾക്കും മാത്രമേയുണ്ട്, അതുകൊണ്ട് അവിടെ റെഡിൽ കൊടുത്തിട്ട് നോക്കുക. അടുത്തത് ബാല, ബാല. ഇവിടെയും രണ്ട് ചിഹ്നമുണ്ട്, ബായുടെ കൊണ്ട് ല എന്ന അക്ഷരത്തിനും ഉണ്ട്. ബാല, ബാല. താര, താര. ചാത്ത, ചാര, ചാര, ചാര. ജാല, ജാല. അടുത്തത് കാല, കാല, കാല. കാല, കാല. ക എന്ന അക്ഷരത്തിൻ്റെ കൂടെയും ആയുടെ ചിഹ്നമുണ്ട്, ല എന്ന അക്ഷരത്തിൻ്റെ കൂടെയും ആയുടെ ചിഹ്നമുണ്ട്. അപ്പം കൂട്ടി വായിക്കാം. കാല, ആശ, ആശ, ആശ. ചാവൽ, ചാവല്, ചാവൽ. ബാദൽ, ബാദൽ. ആകാശ്, ആകാശ്, ആകാശ്.
ഇനി ഞാൻ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഞാനിവിടെ കാണിച്ചു തരാം. അടുത്തത് നമുക്ക് ശബ്ദ ബനായിയെ മേക്ക് വേർഡ്സ്. ഈ അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ വേർഡ്സ് തയ്യാറാക്കണം. ഇവിടെ ചുറ്റിലും അക്ഷരങ്ങളും അതുപോലെ ഇവിടെ സെൻറ്ററിലും കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ വേർഡ് തയ്യാറാക്കണം. എന്തൊക്കെ അക്ഷരങ്ങളാണ് കൊടുത്തത്? ക ന ജ മ പ. ഇവിടെ സെൻറ്ററിലായിട്ട് ലാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ അക്ഷരവും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കണം. ഇതുപോലെ കാല പാല മാല ജാല നാല. ഓക്കെ, അതുപോലെ തന്നെ നാ. ഇവിടെ ചുറ്റിലും കൊടുത്തിട്ടുള്ളത് നാ പാ ഖ ഗ ജ. ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ട് നമ്മൾ വേർഡ് ഉണ്ടാക്കണം. ഇതുപോലെ നാന ജാന ഗാന ഖാന പാന. അപ്പോൾ ഇവിടെ നമ്മൾ ആക്കി മാത്ര ആയുടെ മാത്രേനെ കൊണ്ട് ഒരുപാട് വേർഡ്സ് ഇവിടെ കണ്ടല്ലേ. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് റീഡ് ചെയ്യാം ആക്കി മാത്ര വെച്ചിട്ട്. ആയേ വാക്കി പടേ, ലെറ്റ്സ് റീഡ് ദ സെൻറ്റൻസസ്. സപ്ന താല ലഖ. സപ്ന താല ലഖ. രാജ ഗാജർ ക ഹൽവ ഖ. ഹംല ബാജ ബജ. ഇവിടെ ബാജാക്ക് ബാക്ക് ഇവിടെ ആയുടെ ചിഹ്നമുണ്ട്, ഇവിടെ ബജ ആയുടെ ചിഹ്നം കൊടുത്തിട്ടില്ല. ബാജ ബജ ഹംല ബാജ ബജ. ജയ ഗാന ഗ. രമ ചാത്ത കുട. അമൻ ദാൽ ചാവൽ ക. ഗരജ് ഗരജ് കർ ബാദൽ ആയ. ഒന്നുകൂടി വായിക്കാം. ഗരജ് ഗരജ് കർ ബാദൽ ആയ. ചം 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 ചം. ഇവിടെ മാത്രായി ഒന്നുമില്ല അല്ലേ. ചം 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 ചം. ജൽ ബർസായ. ചാത്ത ഹുട്ടാക്കർ രാം ആയ. നാം ബനാക്കർ ജൽപർ ബഹായ. ദക്കർ രാം വാപ്പസ് ആയ. ഗരം ഗരം ഗാന ഖായ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.